ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. നമ്മളിത് സൺഡേ ഷൂട്ട് ചെയ്തതാ കേട്ടോ, സൺഡേ ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ മാറ്റിയിട്ട് പുറത്തോട്ട് പോവുക കേട്ടോ. ഒന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നേരെ നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൗണിലും അതുപോലെ തന്നെ സരോവരമൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. എൻ്റെ വീട്ടിലിപ്പോൾ കാര്യമായിട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനിവിടുത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ സാധനം മേടിക്കുന്ന കവറൊക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കുക ചെയ്യാറ്, എന്നിട്ട് എൻ്റെ വീട്ടിൽ കൊടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ റെസിഡൻസിൻ്റെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ. എത്ര ഒരു ചാക്കിനെന്തോ 10 രൂപ എന്തോ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടുത്തെയൊക്കെ അവിടെ കൊണ്ട് കൊടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, എന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങെന്താ, നമ്മളിപ്പോൾ ഒരു ബേക്കറി കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയപ്പോഴാട്ടോ ഡോണറ്റ് കണ്ടത്. അപ്പോൾ ഞാനൊന്ന് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ വീഡിയോയിൽ. അപ്പോൾ എന്തോ ഒന്ന് കഴിക്കാൻ തോന്നി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അച്ചൂസ് ഇവിടുന്ന് വേഗം തന്നെ ഒരു കിൻഡ്രജോ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അധികം നേരം അവനവിടെ നിർത്തിയില്ല കേട്ടോ, വേഗം തന്നെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കും. അപ്പോൾ ലാലേട്ടൻ അവിടെ ബില്ലാക്കുകയാണ്, ഞങ്ങളിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഇതാ കുറേ ലേസും കുറുക്കുറയൊക്കെ കണ്ടപ്പോൾ ആൾ നേരെ അങ്ങോട്ടേക്കാട്ടോ ഓടുന്നത്. ഞാൻ പിന്നെ എന്തൊക്കെയോ സോപ്പിട്ടിട്ട് നേരെ വണ്ടി കയറ്റിയിട്ടുണ്ട്. അങ്ങനെന്താ, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അച്ചൂസ് എത്തിയ പാടെ തന്നെ നമ്മളെ കിൻഡ്രജിയൊക്കെ പൊളിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് അവിടുന്ന് ചായ എല്ലാം കുടിച്ചതിന് ശേഷം വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അധികം നേരം നിന്നിട്ടൊന്നുമില്ല, നമുക്കിനി ടൗണിലൊക്കെ പോകാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വേഗം തന്നെ നമ്മൾ ഡോണറ്റൊക്കെ ഇതാ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് പകുതിയെ ഞാൻ കഴിച്ചിട്ടു കേട്ടോ, പകുതിനെ ലാലേട്ടനും അച്ഛൻ എല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛ കൂടുതലും കഴിച്ചത് ഇതിൻ്റെ മുകളിലത്തെ ചോക്ലേറ്റ് ആട്ടോ, ഡോണറ്റ് അങ്ങനെ കഴിച്ചിട്ടില്ല. അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ നേരെ പോകുന്നത് നമ്മൾ സരോവരത്തേക്കാണ് കേട്ടോ. സരോവരമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് കേട്ട് ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് കരുതി. ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ട് എത്തുമ്പം 5:30 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം ഒന്നുള്ളിലൊക്കെ ഒന്ന് നടന്നുകൊണ്ട് പോന്നിട്ടുണ്ട്.
അങ്ങനെ എന്താ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സരോവരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എസ് എം സ്ട്രീറ്റ് പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് എസ് എം സ്ട്രീറ്റിലേക്ക് അല്ല കേട്ടോ നേരെ പോയിരുന്നത്, നേരെ നമ്മൾ ബീച്ചിലേക്കാട്ടോ പോയത്. ബീച്ചിലേക്ക് എന്നാലും ഇറങ്ങാനൊന്നും പറ്റൂല, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്കൊരു സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാട്ടോ. അപ്പം പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു, ഇറങ്ങാനൊന്നും തീരെ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്ക് പോയിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാനൊരു സൂഫി ദർബാർ റെസ്റ്റോറൻറ്റ് പോയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ, അതാ ഇതാണ് കേട്ടോ നമ്മുടെ അന്ന് കയറിയ റെസ്റ്റോറൻറ്റ് ഇതായിരുന്നു. അങ്ങനെ എന്താ നമ്മളൊരു സൺസെറ്റ് ഒക്കെ കണ്ട് ഇനി നേരെ എസ് എം സ്ട്രീറ്റിലേക്ക് പോവാണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ എന്താ എസ് എം സ്ട്രീറ്റിൽ എത്തിയപ്പോഴാണെങ്കിൽ നല്ല തിരക്കാട്ടോ, ഒന്നാമത് സൺഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ജ്യൂസിൻ്റെ കട ഉണ്ട്, അപ്പോൾ ആ ജ്യൂസിന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ജസ്റ്റ് നടക്കുക കേട്ടോ. നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും വാങ്ങിക്കാനുണ്ടാവും. അപ്പോൾ അത് ഓരോ കടയിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാ കടയിലും കയറിയിട്ടുണ്ട്, നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ, വാങ്ങിക്കില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങും. ഞങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലാ കടയിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്താ കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോൾ കേട്ടോ നല്ല നല്ല ബാഗൊക്കെ വിൽക്കുന്നത്, അധികം വിലയൊന്നുമില്ല കേട്ടോ, 200-250 രൂപയൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് ഇതാ ഇവിടെ ഒരു ടോയ്സിൻ്റെ കട കണ്ടത്. അത് കണ്ടത് നമ്മുടെ അച്ഛൻസ് അങ്ങോട്ടേക്ക് ഓടിയിട്ടു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു ബസ് കണ്ടു വെച്ചിരുന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞ് അത് വേണ്ട, നീ വേറെ എന്തെങ്കിലും നോക്കിക്ക് പറഞ്ഞിട്ട് ആക്ക് പിന്നെ ആ ബസ് തന്നെ മതി കണ്ടോ, ഈ ഒരു വലിയ ബസ്സായിട്ടോ നോക്കി വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തൊക്കെ ആയിട്ട് ജീപ്പും ലോറിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് അതിൻ്റെ താഴത്ത് കുറച്ചും കൂടെ നല്ല വലിയൊരു ജീപ്പ് ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് അതൊന്നും വേണ്ട, ബസ് തന്നെ മതി. അങ്ങനെ അവസാനം നമ്മൾ ആ ബസ് വാങ്ങിച്ച്. Thank you.
അക്ക അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അത് ആർക്കും കൊടുത്തിട്ടില്ല, നമ്മൾ വീടെത്തുന്ന വരെ തന്നെ അവൻ്റെ കൈ തന്നെയായിരുന്നു ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്ത് വേറൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കാറ് കണ്ടിട്ട് നേരെ അങ്ങോട്ടേക്കാട്ടോ പിന്നെ ഓടിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പിടിച്ചതാ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അച്ചൂസ് ടോയ്സ് കണ്ടാൽ പോകുന്ന മാതിരി തന്നെയാണ് ഞാനിത്. ഈ ഒരു കട കണ്ടാൽ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെടുത്താൽ 5 രൂപ 10 രൂപേൻ്റെ കട, ഒന്ന് വാങ്ങാനില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കയറിട്ടോ, കയറിയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കെന്നല്ല ലാലയുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഇവിടെ കയറിയില്ലെങ്കിലും എന്തോ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ നമ്മൾ 2-3 പൂച്ചട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മറ്റേ ബ്രാൻഡഡ് ഷോപ്പ് ഉണ്ടല്ലോ, നമ്മൾ അച്ചൂസിനൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുന്ന ഷോപ്പില്ലേ, അവിടേക്കാട്ടോ പോകുന്നത്. പിന്നെന്താ, ഞാനിവിടുന്ന് കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, എൻ്റെ അടുത്ത് കുറേ കമ്മലുണ്ട്, എന്നാലും പിന്നെയും കാണുമ്പോൾ വാങ്ങിച്ചു പോവും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു 2-3 ജോഡി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചൂസിനല്ല വാങ്ങിക്കാൻ വേണ്ടി വന്നത്, ലാലിയേണ്ടി വാങ്ങിക്കാൻ വേണ്ടി വന്നതാട്ടോ. ലാലിയേണ്ടി 2-3 ടീഷർട്ട് വാങ്ങിക്കണമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ നമുക്ക് നല്ല തന്നെ കിട്ടിയിട്ടുണ്ട്, മാക്സിൻ്റെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ നല്ല ബ്രാൻഡഡ് സാധനം തന്നെയാണ്, വെറും 150 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 3 ടീഷർട്ടും അതുപോലെ തന്നെ ഒരു പാൻറ്റും പിന്നെ ഒരു 3/4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാലിയേണ്ടി രാവിലെ നടക്കാൻ പോകുമ്പോഴാ വേണ്ടിയിട്ട്, ബനീനൊന്നും നടക്കാൻ പോകുമ്പോഴാ വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്ക് ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയൊരു ക്രോപ്പ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ കണ്ടേ, നമ്മുടെയൊക്കെ ഗേൾസിൻ്റെ കേട്ടോ, ഗേൾസിന് നല്ല തന്നെ സെലക്ഷൻ ഉണ്ട്, ഒക്കെ 150 രൂപയുള്ളൂ കേട്ടോ. പിന്നെ നൈറ്റിയും അതുപോലെ തന്നെ നമുക്ക് നൈറ്റിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് പാൻറ്റും എല്ലാം ഉണ്ട്. ഇതിനൊക്കെ എത്ര, 200 രൂപ അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് കൂടുതൽ തോന്നുന്നത് ഗേൾസിനാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്, കണ്ടില്ല ഇങ്ങനത്തെ ജീൻസ് ടൈപ്പൊക്കെ ഉണ്ട്. ഇതിനൊക്കെ 200-250 രൂപ കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചീൻ്റെ മോക്കൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ചൂസിനെ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ, വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓണത്തിനും അതുപോലെ തന്നെ കഴിഞ്ഞ വിഷുവിനൊക്കെ ആയിട്ട് കിട്ടിയത് ഇടാത്ത തന്നെ ഉണ്ട് കേട്ടോ കിടക്കുന്നത്, അതുകൊണ്ട് അവന് നോക്കി വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല ഇതാ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല നല്ല പനീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് കേട്ടോ ലാലിയുടെ ഫസ്റ്റ് എടുത്ത ടീഷർട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇട്ട് നോക്കിയപ്പോഴും കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം മാക്സിൻ്റെ തന്നെയാണ്, വെറും 150 രൂപയേ ഉള്ളൂ. അപ്പോൾ അയാളുടെ നമുക്ക് വേറെ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. പുതിയ വന്ന സാധനങ്ങളാന്ന് പറഞ്ഞിട്ട് കുറേ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു 3 എണ്ണമാണ് എടുത്തിരുന്നത്. കണ്ടോ മാക്സിൻ്റെ തന്നെയാണ്. ഇതും എടുത്തിരുന്നു, പിന്നെ ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്രേ കളറാണ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ അച്ചോസിന് ഇന്ന് കളിക്കാൻ ആരുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോഴൊക്കെ പൊതുവെ വേറെ ഫാമിലിയൊക്കെ ഉണ്ടാവാറുണ്ട്, അപ്പോൾ അവരുടെ കൂടെ കുട്ടികളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചോസ് അവരുടെ കൂടെ കളിയായിരിക്കും. നമ്മളിട്ട് പോരാൻ നേരത്തോട്ടോ നമ്മളെ കൂടെ വരിക, ഭയങ്കര കളിയായിരിക്കും. ഇങ്ങനെ ഈ തുണീൻ്റെ ഇടയിലൊക്കെ ഒളിച്ചു നിന്നിട്ടൊക്കെ ഭയങ്കര കളിയായിരിക്കും. അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കിയതാട്ടോ, വാങ്ങണം എന്ന് വിചാരിച്ച് നോക്കിയതല്ലായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തത് കണ്ട ഈ ഒരു വൈറ്റും ബ്ലൂവും കൂടെ കൂടിയൊരു ടോപ്പായിരുന്നു കേട്ടോ. കണ്ട ഈ ഒരു ടോപ്പാണ് എടുത്തിരുന്നത്. അങ്ങനെതാ നമ്മളെ പർച്ചേസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കയറിയൊരു ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ SMC സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ തന്നെ ടാക്സി സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ, മുകളിലാണ്.
അങ്ങനെ പിന്നെ നമ്മൾ ആ വരുന്ന വഴിക്ക് ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു, ബ്രെഡൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ചൂസ് നേരെ അവിടെ ലേസിൻ്റെ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ലേസൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. പിന്നെ അവന് കോൽമുട്ടായി മതി പറഞ്ഞിട്ട് രണ്ട് കോൽമുട്ടായി വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ നമ്മുടെ സൺഡേ ഈവനിങ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വീട്ടിൽ പോവുക, ഭക്ഷണം കഴിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ മറ്റേ ദിവസം കാണാം. ബൈ.